ഹലോ, ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് വേണ്ടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മൂന്ന് പേരേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയാണ്, ചപ്പാത്തിക്കുള്ള മാവാണ്. ഇത് ചെറിയ ചൂടുവെള്ളവും ഉപ്പും കൂടിയിട്ട് കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളവും ഉപ്പും മിക്സ് ചെയ്തിട്ട് കുഴച്ച് വെച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. അത് കുഴക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുഴക്കാനുള്ള മാവാണ്, ചപ്പാത്തി പരത്തിയെടുക്കാനുള്ള മാവ്. അപ്പോൾ മുന്നേ എടുത്തു വെച്ച വീഡിയോയാണിത്. കുറേ കാലങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചതാണ്. ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മാവിൻ്റെ അകത്ത് ആദ്യം പൊടി ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കും. നന്നായിട്ട് കുഴച്ച് നല്ല പരുവായിട്ട് എടുക്കുക. കുഴക്കുന്നവർ ഇതെല്ലാം അറിയുന്നുണ്ടാവും, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കും. കുഴച്ച് കുഴച്ച് ഇതുപോലെ കുഴക്കുന്നതിൻ്റെ അകത്താണ് അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴക്കും. കുറച്ച് നേരം നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് നല്ലതായിട്ട് സോഫ്റ്റ് ആവുകയെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു 5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാറുണ്ട്. ഇതാ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി, അത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. ഇനി ഇതിൻ്റെ കറിക്കുള്ള പരിപാടിയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ ഉള്ളിയും 5 ഉരുളക്കിഴങ്ങും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നേരെ കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ രീതിയായിരിക്കും ഇത് എനിക്ക് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുക്കറിലിട്ട് ഒരു 2-3 വിസിൽ ആകുമ്പോഴേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് 2-3 വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം ക്യാരറ്റ് ഇടുന്നുണ്ട്. ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ഇങ്ങനെയല്ലാണ്ട് ഇടുന്നവരും ഉണ്ടാവും. ഇത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ഒരു കഷ്ണം ഇടുന്നതാണ്. ചെറുതായിട്ട് ക്യാരറ്റ് ഇട്ടിട്ടും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് അതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഞാൻ ചപ്പാത്തി പരത്തുന്ന ഒരു സ്റ്റൈലാണിത്. എത്ര പേര് ഇതുപോലെ ചപ്പാത്തി പരത്തുന്നവരുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് എന്നോട് പറയണേ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അമ്മയും എല്ലാവരും ഇതുപോലെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. ഒരു കൈ കൊണ്ട് പരത്തും, ഒരു കൈ കൊണ്ട് ഇതുപോലെ തിരിക്കും. അങ്ങനെയാണ് ഞാൻ ചപ്പാത്തി പരത്താറുള്ളത്. സാധാരണ തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് പരത്തുന്നതാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. പല രീതിയിൽ ചപ്പാത്തി പരത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ രീതിയാണിത്. ഇതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ചപ്പാത്തിയായിട്ട് പരത്തി പരത്തി എടുക്കുകയാണ്. മൊത്തം 9 ചപ്പാത്തിയാണ്. നമ്മൾ 3 പേർക്കും 3 എന്നുള്ള ഇതിൽ അത് തന്നെ എല്ലാവരും കഴിക്കുമെന്നില്ല, 2 എണ്ണയല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ മൊത്തം 9 ചപ്പാത്തി എന്നുള്ള കണക്കിന് ഞാൻ അങ്ങനെ 9ഓ 10ഓ എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മോളെണീച്ചിട്ടോളെ കളിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലാക്കിയിട്ടുള്ളത് ഉറങ്ങി എണീച്ചപ്പാടായതുകൊണ്ടാണ് മുഖമെല്ലാം ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓളയാടെ കളിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഇങ്ങനെ പാത്രമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓള് നല്ല സുഖമായിട്ട് കളിച്ചോളും. ആ സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുമെന്ന്. നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായ ശേഷം മറ്റേ ഭാഗം തിരിച്ചിടുക. എന്നാലും നല്ല പൊന്തി വരിക ചപ്പാത്തി. വെളിച്ചെണ്ണ പുരട്ടാന്നുണ്ടെങ്കിൽ പുരട്ടാം, ഞാൻ ഇടയ്ക്ക് പുരട്ടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെളിച്ചെണ്ണ തടവാണ്ട് തന്നെ എടുക്കും. നമുക്ക് രണ്ടാക്കും, എനിക്കും ഹസ്ബൻഡിനും വെളിച്ചെണ്ണ പുരട്ടാണ്ടാണ് ഇഷ്ടം. ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും. നല്ല ഫുൾക്ക ടൈപ്പായിട്ട് പൊന്തി വരാറുണ്ട് എൻ്റെ ചപ്പാത്തി. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. ആർക്കെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്. ഒരു 10 മിനിറ്റ് കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ ചുടുന്ന രീതി ഇതുപോലെയാണ്. ഒരു ഭാഗം ചെറിയതായിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായതിന് ശേഷം തിരിച്ചിടുക. എന്നിട്ട് മറ്റേ ഭാഗം ഇതുപോലെ ബബിൾസ് വരുമ്പം തിരിച്ചിടുക. അപ്പോൾ നല്ല പൊന്തി വരും. ഇതാ നന്നായിട്ട് പൊന്തി വരുന്നത് കാണാം. ഇതുപോലെ നല്ല ഫുൾക്ക ടൈപ്പ് തന്നെ എൻ്റെ ചപ്പാത്തി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കറിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നതാണ്. ആ ക്യാരറ്റ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മൂക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ്,
സാധനങ്ങളെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉള്ളി ഓൾറെഡി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ടാകും. 3 വിസിലാണ് ഇതിന് വേണ്ടിയിട്ട് വെക്കാറുള്ളത്. 3 വിസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യും. വെള്ളം കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് തിളക്കാൻ വെക്കുക വേണ്ടത്. ഇത് ഇതുപോലെ എങ്ങനെ കഴിക്കുന്നവരുണ്ടാവും. ഞാൻ പക്ഷേ തേങ്ങാപ്പാലും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും. കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, 1-ാം പാല് 2-ാം പാലെന്നൊന്നുമില്ല, കുറച്ച് തേങ്ങയെടുത്ത് അതിൻ്റെ പാലെടുക്കും. എന്നിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ ഉപ്പ് എല്ലാവരുടെയും പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് കറിവേപ്പില ഉള്ളതുകൊണ്ട് എല്ലാ കറിയിലും ഞാൻ ഒരുപാട് കറിവേപ്പില ഇടാറുണ്ട്. പിന്നെ അത് നന്നായിട്ട് തിളച്ചെല്ലാം ആയിട്ടുണ്ട്, അതിന് വറവിട്ട് കൊടുക്കും. കടുക് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. കറിവേപ്പിലയും കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കലുണ്ട്. നേരത്തെ ഞാൻ കുറേ കറിവേപ്പില ഇട്ടതുകൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ കറിയും ചപ്പാത്തിയെല്ലാം ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ചൂടോടെ ഞാൻ കാസറോളിൽ ചൂടുള്ള ചപ്പാത്തിയും എടുത്തിട്ടിട്ടുണ്ട് പാത്രത്തിൽ. കറിയും അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് നല്ല ചൂടോടെയാണ് കഴിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയതും കൂടി ഉണ്ടായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ബൈ ബൈ.